ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ രാജകുമാരി നമ്മുടെ ജാസ്മിൻ അങ്ങനെ എന്താ പറയുക, സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുകയാണ്. ഒരല്പം നിരാശ എനിക്കുണ്ട്, കാരണം ലാലേട്ടൻ്റെ ഒപ്പം ജിൻഡോ ജാസ്മിൻ ഇവർ രണ്ടുപേരും ഓരോ കൈകളിലുണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. അത് അർജുനെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടേ അല്ല, അർജുനേക്കാളും നന്നായിട്ട് ജാസ്മിൻ അവിടെ കളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ സെക്കൻഡ് റണ്ണറപ്പായിട്ട് ഇറങ്ങിയ ജാസ്മിന് തല ഉയർത്തി അഭിമാനത്തോടു കൂടി തന്നെ പറയാം, സീസൺ 6-ന്റെ ക്വീൻ ആയിരുന്നു എന്ന് ഒരു സംശയവും അതിനകത്തില്ല. കാരണം ജാസ്മിൻ്റെ ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇമോഷൻസും നമുക്കതിനകത്ത് കാണാം. അതിനകത്ത് പ്രണയമുണ്ട്, വിരഹമുണ്ട്, സൗഹൃദമുണ്ട്, അതിനകത്ത് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, തമാശകളുണ്ട്, പൊട്ടിച്ചിരികളുണ്ട്. അങ്ങനെ എല്ലാത്തരം ഇമോഷൻസിലൂടെയും കടന്നുപോയ ബിഗ് ബോസ് മലയാളം സീസൺ 6-നെ വേറൊരു ലെവലിലേക്ക് സൂപ്പർ ഹിറ്റ് ആക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചയാളാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് കൂടി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ ഈ വീഡിയോ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ ഷോയുമായി ബന്ധപ്പെട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുകയും വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഷോയുമായി ബന്ധപ്പെട്ടുള്ള ജാസ്മിൻ്റെ ഗെയിം അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ഇനി ജാസ്മിന് നേരെ ഉണ്ടാവുന്ന വിമർശനങ്ങളെയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെയോ ഒരു തരത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും മികച്ചൊരു പ്ലെയറായിട്ടാണ് ജാസ്മിൻ അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിന്നറിന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും അർഹതയുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തുടർന്നുള്ള ലൈഫിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ജാസ്മിന് സാധിക്കട്ടെ. സിനിമാ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇഷ്ടപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ ഗബ്രിയുമായിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ അതിനൊരു തീർപ്പ് കൽപ്പിക്കാനും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ജാസ്മിൻ ഒരു അസാധ്യ പ്ലെയറായിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററിയിൽ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, ബോൾഡ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് 4th സീസണിലെ ജാസ്മിൻ ആയിരുന്നു. ഒരു കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് അതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് പ്രൂവ് ചെയ്തു എന്ന് തോന്നിയത് സീസൺ 6-ലെ ജാസ്മിൻ ആണ്. സീസൺ 4-ലെ ജാസ്മിൻ്റെ ആ ഒരു റെക്കോർഡ് സീസൺ 6-ലെ ജാസ്മിൻ ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി മലയാളം ബിഗ് ബോസ് സീസണിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. സോ മലയാളം ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ ജാസ്മിൻ നേരിട്ടൊരു രീതിയുണ്ട്, അവരുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും പഠിക്കാവുന്നതാണ്. പ്രശ്നങ്ങൾ എന്തുമുണ്ടാകട്ടെ, നമ്മൾ നിന്ന നിൽപ്പിൽ ഭൂമിക്കടിയിലേക്ക് പിളർന്നു പോയി എന്ന് തോന്നിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ലോകം മുഴുവൻ നമ്മളെ എതിർത്ത് നിൽക്കും. അപ്പോഴും ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും നമുക്കെതിരായിട്ട് നിൽക്കും. അത്തരം സന്ദർഭങ്ങളിൽ പോലും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് സത്യത്തിൽ ജാസ്മിൻ ഈ സീസണിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിലെ ശരിതെറ്റുകളെക്കുറിച്ചോ ന്യായാന്യായങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജാസ്മിൻ്റെ നേരെ വന്ന വിമർശനങ്ങൾ അതിൽ കഴമ്പുള്ളതുമുണ്ട്. ജാസ്മിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ പോരായ്മകളൊക്കെ തന്നെയായിരിക്കാം അതിൽ പലതും. പക്ഷേ ഒരു വലിയ വിഭാഗം ജനതയും സ്വന്തമെന്ന് കരുതുന്ന ആൾക്കാരുൾപ്പെടെ തള്ളിപ്പറഞ്ഞാൽ പോലും ഒരു മനുഷ്യന്, ഒരു 23-24 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പുല്ല് പോലെ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും എന്ന് ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6-ലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്, എല്ലാം മോശമല്ലേ എന്ന് അഭിപ്രായപ്പെട്ടവരാണ് നമ്മളിൽ പലരും. ഞാൻ ഉൾപ്പെടെയുള്ളവർ പല സന്ദർഭങ്ങളിലും ജാസ്മിനെ അതുകൊണ്ട് നിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ അവസാനിക്കുമ്പോൾ ജാസ്മിൻ എന്ത് സന്ദേശമാണ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും അത് നമ്മുടെ കയ്യിരിപ്പുകൊണ്ടായിക്കോട്ടെ മറ്റെന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, പക്ഷേ ഏത് വലിയ പ്രതിസന്ധി വന്നാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. അത് ജാസ്മിൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ജാസ്മിന് നേരെ വന്നത്? ചായയിൽ തുമ്മിയത്, അല്ലെങ്കിൽ വൃത്തിയില്ലായ്മയുടെ പേരിൽ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ചെരുപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഗബ്രിയുമായിട്ടുള്ള പ്രണയപരമായ പ്രശ്നങ്ങൾ, അതുപോലെ പുറത്തെ റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ ഒരു മനുഷ്യനെ ഒന്നിച്ച് കിട്ടാവുന്ന താങ്ങാവുന്നതിന് അപ്പുറം ജാസ്മിന് നേരെ പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ജാസ്മിൻ അതിനെയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഇതിനേക്കാളും മോശമായ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായാലും ജാസ്മിൻ പുഷ്പം പോലെ അതിനെയൊക്കെ അതിജീവിക്കും. ഒപ്പം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത് എന്ത് പ്രതിസന്ധി വന്നാലും തളരാതെ കല്ല് പോലെ നിൽക്കാനാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് എൻ്റെ ജീവിതം തകർന്നേ എന്ന് പറഞ്ഞ് പോയിരുന്ന് കരഞ്ഞ് തളർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം അതിനെയൊക്കെ പുഷ്പം പോലെ
ഓവർകം ചെയ്ത് വരാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് വരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ തെളിവാണ് ജാസ്മിൻ്റെ ഈ ഒരു സീസണിലെ ജേണി എന്ന് പറയുന്നത്. പലപ്പോഴും ബിഗ് ബോസ് ഇങ്ങനെ ചില വളരെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ ഒരു ഷോയിലൂടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ സീസൺ ഇത്രയും ഹിറ്റായതിൽ ജാസ്മിൻ വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. തീർച്ചയായിട്ടും ജാസ്മിന് ഒരുപാട് അവസരങ്ങൾ ഇനിയും ലൈഫിൽ മുമ്പിലുണ്ട്. അഭിനയ രംഗത്തടക്കം ജാസ്മിന് തീർച്ചയായിട്ടും ശോഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.